അത്തം മുതൽ 10 ദിവസം വരെ ഉത്സവം നടക്കുന്ന ഇടമാണ് തൃക്കാക്കരയിലെ ഈ ക്ഷേത്രം. വാമനമൂർത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ ഓണത്തോടനുബന്ധിച്ച് നിരവധി ഐതിഹ്യങ്ങളും നിറഞ്ഞതാണ് ഈ ക്ഷേത്രം. തൃക്കാക്കരയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കർക്കിടക മാസത്തിലെ തിരുവോണം നാൾ മുതൽ ചിങ്ങമാസത്തിലെ തിരുവോണം നാൾ വരെ നീണ്ടു നിൽക്കുന്ന 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമായിരുന്നു തൃക്കാക്കര ഉണ്ടായിരുന്നത്. അത് നാട്ടുരാജക്കന്മാരുടെ കാലഘട്ടത്ത്. ഇപ്പോൾ തിരുവാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ക്ഷേത്രം വന്നതിന് ശേഷമാണ് ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ തിരുവോണം നാൾ വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷം. മഹാബലി തമ്പുരാൻ്റെ മോക്ഷം നൽകാൻ നേരത്ത് പ്രത്യക്ഷപ്പെട്ട ആ ത്രിവിക്രമ രൂപമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ, അതായത് വാമനമൂർത്തി. നാട്ടുരാജക്കന്മാരുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നാട്ടുരാജക്കന്മാർ സംഗമിച്ചിരുന്ന ഒരു ക്ഷേത്രഭൂമിയാണ് അല്ലെങ്കിൽ ഉത്സവമാണ് തൃക്കാക്കര മഹാക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തിരുവോണ മഹോത്സവം. അപ്പം അന്ന് മുതലേ അവരുടെ നാട്ടിലുണ്ടാകുന്ന ഫലങ്ങളെല്ലാം തന്നെ തൃക്കാക്കരപ്പൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് കാഴ്ച സമർപ്പണം. തിരുമുൽ കാഴ്ച സമർപ്പണം എന്നാണത് അറിയപ്പെടുന്നത്. ജാതിമത ഭേദമന്യെ എല്ലാവരും വന്ന് ഭഗവാന്റെ മുമ്പിൽ കാഴ്ച സമർപ്പിക്കുന്നത്. പകൽപ്പുരത്തിന് വലിയ വിളക്കണമെന്നാണ് പറയുന്നത്. വലിയ വിളക്ക് ദിവസമായ 9 ഗജവീരന്മാരാണ് ഇന്ന് നിർത്തിക്കൊണ്ടുള്ള പകൽപ്പൂരമാണ് നടക്കുന്നത്. പകൽപ്പൂര സമയത്ത് പ്രശസ്തനായ പത്മശ്രീ പെരുവനം കുട്ടന്മാരാണ് പ്രധാന പ്രമാണിയായിട്ട് വരുന്നത്. ഏതാണ്ട് 50 കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളവും പാണ്ടിമേളവും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ നാദസ്വരവും പഞ്ചവാദ്യവും ഉണ്ടായിരിക്കുന്നതാണ്. തിരുമുൽക്കാഴ്ച സമർപ്പണം കഴിഞ്ഞതിന് ശേഷം എല്ലാ ജാതി മതസ്ഥരും ഉൾപ്പെടുന്ന ഉത്രാട സദ്യയും തിരുവോണം നാളിലെ തിരുവോണ സദ്യയും തിരുവോണം ഓഡിറ്റോറിയത്തിൽ നടക്കും. പ്രതികൂല കാലാവസ്ഥ ഉണ്ടായിട്ട് പോലും ഭക്തജനങ്ങളുടെ അഭൂതമായ തിരക്കാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. തൃക്കാക്കരയപ്പന് കാഴ്ചക്കുല സമർപ്പിക്കാനും പകൽപ്പുരം കാണാനുമായി നിരവധി ആളുകളാണ് തൃക്കാക്കരയിലേക്ക് ഒഴുകിയെത്തുന്നത്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം ദിവ്യ, മാതൃഭൂമി ന്യൂസ്.